ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ, 4 വാഷിൽ ഫെയ്ഡായി, ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റ്, ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ, ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവും ആവില്ല. ഹെൻകോ മാറ്റ്, വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 29 ഞായറാഴ്ച. കർഷകരുമായി ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചർച്ചയ്ക്കായി ഡിസംബർ 3 കേന്ദ്ര കൃഷിമന്ത്രി കർഷകരെ ക്ഷണിച്ചിട്ടുണ്ട്. കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും ആവശ്യങ്ങളും സസൂക്ഷ്മം പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അമിത്ഷാ. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ED ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതോടെ മുഖ്യമന്ത്രിയുടെ സ്വരവും ഭാവവും മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിക്ക് ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? തുടക്കം മുതൽ ഈ കേസിൽ മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ചെന്നിത്തല. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന് രമേശ് ചെന്നിത്തല. കള്ളക്കേസിൽ കുടുക്കാനാണ് ശ്രമം. MLA മാരുടെ പേരിൽ കേസെടുത്ത് നിശബ്ദമാക്കാമെന്ന് കരുതേണ്ട. സർക്കാരിനെതിരെ ശക്തമായി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡിസംബർ 1 പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ഡിസംബർ 2 തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. സംസ്ഥാനത്ത് ഇന്നലെ 63,983 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 6,250 പേർക്ക് COVID-19. 25 മരണങ്ങളാണ് ഇന്നലെ COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,196. രോഗം സ്ഥിരീകരിച്ചവരിൽ 92 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,474 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 628 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 56 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,275 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 64,834 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ. എറണാകുളം 812, കോഴിക്കോട് 714, മലപ്പുറം 680, തൃശൂർ 647, കോട്ടയം 629, പാലക്കാട് 491, തിരുവനന്തപുരം 488, കൊല്ലം 458, കണ്ണൂർ 315, ആലപ്പുഴ 309, വയനാട് 251, ഇടുക്കി 178, പത്തനംതിട്ട 141, കാസർഗോഡ് 137. സംസ്ഥാനത്ത് ഇന്നലെ 6 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്ത് ആകെ 530 ഹോട്ട്സ്പോട്ടുകൾ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന വാക്സിൻ ആദ്യം ഇന്ത്യക്കാർക്ക് ലഭ്യമാക്കുമെന്നും വാക്സിന് അടിയന്തര ലൈസൻസ് ലഭ്യമാക്കാൻ ശ്രമം നടത്തിവരികയാണെന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയ ശേഷമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് CEO അദാർ പൂനാവാല ഇക്കാര്യം പറഞ്ഞത്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് അനുവദിച്ച ചിഹ്നങ്ങളിൽ മാറ്റമുണ്ടാകില്ലെന്നും സ്ഥാനാർത്ഥി പട്ടികയിലെ പേരുകളിലും ക്രമത്തിലും മാറ്റമുണ്ടാകില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അപരന്മാരുടെ സ്ഥാനവും ചിഹ്നവും മാറ്റാൻ ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തിയിരുന്നു. ഈ ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചത്. പരാതിക്കാരനോട് മോശമായി പെരുമാറിയ നെയ്യാർ പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് ASI ഗോപകുമാറിനെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ നെയ്യാറ്റിങ്കര DYSP നിർദ്ദേശം നൽകി. 10,000 കർഷകർ ഡൽഹിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന്റെ ഉത്തരവാദി പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ആണെന്നും പ്രതിഷേധം നയിക്കുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ളവരാണെന്നും ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ. കർഷക പ്രതിഷേധങ്ങൾക്ക് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ടെന്നും പ്രതിഷേധത്തിന് ഖാലിസ്ഥാനി ബന്ധമുണ്ടെന്നും ഖട്ടാർ. കർഷകരുടെ പ്രതിഷേധത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുചേർന്നിട്ടില്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. വസ്തുതകൾ മനസ്സിലാക്കാതെ ഖട്ടാർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അമരീന്ദർ. എന്നാൽ പഞ്ചാബിൽ നിന്നുള്ള കർഷകർക്ക് നേരെ നടന്ന ഹരിയാന പോലീസിന്റെ അതിക്രമത്തിൽ ഖട്ടർ മാപ്പ് പറയാതെ അദ്ദേഹവുമായി സംസാരിക്കില്ലെന്നും അമരീന്ദർ. തെലങ്കാനയിൽ BJP അധികാരത്തിലെത്തിയാൽ ഹൈദരാബാദിനെ ഭാഗ്യനഗർ എന്ന് പുനർനാമകരണം ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്.
ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ റോഡ് ഷോയിലാണ് യോഗി ഇക്കാര്യം പറഞ്ഞത്. ഛത്തീസ്ഗഡ് ഐ എ എസ് ഓഫീസറുടെ കോടികൾ വിലമതിപ്പുള്ള സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ഐ എ എസ് ഓഫീസർ ബാബുലാൽ അഗ്രവാളിന്റെ 27 കോടി വിലയുള്ള സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത്. കോൺഗ്രസിന്റെ ദേശീയ ട്രഷററായി പവൻകുമാർ ബൻസാലിനെ നിയമിച്ചു. അഹമ്മദ് പട്ടേലിന്റെ നിര്യാണത്തെ തുടർന്നാണ് പുതിയ നിയമനമെന്ന് കോൺഗ്രസ് ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചി ഉണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. ഇന്ത്യയിൽ എല്ലാ മേഖലകളിലും കോവിഡ് വാക്സിൻ വിതരണം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഗുജറാത്തിൽ വാക്സിൻ ശീതീകരണ സംഭരണശാല സ്ഥാപിക്കാമെന്ന ലക്സംബർഗ് പ്രധാനമന്ത്രി സേവ്യർ ബെറ്റലിന്റെ വാഗ്ദാനം സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി മെഡിക്കൽ സിസ്റ്റം എന്ന ലക്സംബർഗ് കമ്പനിയാവും പ്ലാൻ സ്ഥാപിക്കുക. ഇന്ത്യയിൽ ഇന്നലെ 41,700 കോവിഡ് രോഗികൾ, മരണം 489. ഇതോടെ ആകെ മരണം 136,727. ഇതുവരെ 93.92 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 4.52 ലക്ഷം രോഗികൾ, 88.01 ലക്ഷം പേർ രോഗമുക്തി നേടി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 5,965 കോവിഡ് രോഗികൾ, ഡൽഹിയിൽ 4,988 പേർക്കും, പശ്ചിമബംഗാളിൽ 3,459 പേർക്കും, കർണാടകയിൽ 1,522 പേർക്കും, ആന്ധ്രയിൽ 625 പേർക്കും, തമിഴ്നാട്ടിൽ 1,430 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ 561,935 കോവിഡ് രോഗികൾ, അമേരിക്കയിൽ 138,064 പേർക്കും, ബ്രസീലിൽ 59,922 പേർക്കും, തുർക്കിയിൽ 30,103 പേർക്കും, റഷ്യയിൽ 27,100 പേർക്കും, ഇറ്റലിയിൽ 26,323 പേർക്കും രോഗം ബാധിച്ചു. 9,060 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,209 പേരും, ഇറ്റലിയിൽ 686 പേരും, ബ്രസീലിൽ 563 പേരും, മെക്സിക്കോയിൽ 631 പേരും, പോളണ്ടിൽ 599 പേരും, റഷ്യയിൽ 510 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 6.25 കോടി കോവിഡ് രോഗികളും 14.57 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. ഒസീസിനെതിരായ ആദ്യ ഏകദിനത്തിലെ തോൽവിക്ക് പിന്നാലെ ടീം ഇന്ത്യയ്ക്ക് പിഴശിക്ഷയും. കുറഞ്ഞ ഓവർ നിരക്കിനെ തുടർന്നാണ് ടീമിനെതിരായ നടപടി. ടീം അംഗങ്ങളെല്ലാം മാച്ച് ഫീയുടെ 20% പിഴയായി നൽകണം. അനുവദിച്ച സമയത്ത് ഇന്ത്യ ഒരു ഓവർ പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഐ സി സിയുടെ പുതിയ നിയമമനുസരിച്ച് നിശ്ചിത സമയത്ത് ഓവർ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇപ്പോൾ ടീമിലെ എല്ലാ അംഗങ്ങളും പിഴയെടുക്കണം. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ ജീവൻ നിലനിർത്താൻ ഇന്ത്യ ഇന്നിറങ്ങുന്നു. ആദ്യ മത്സരത്തിലേറ്റ വമ്പൻ തോൽവിയുടെ ഞെട്ടലിലാണ് ഇന്ത്യൻ ടീം. ഇനിയൊരു തോൽവി പരമ്പര തന്നെ കൈവിടാൻ കാരണമാകുമെന്നതിനാൽ വിജയം നേടാൻ ഉറച്ചാണ് ഇന്ത്യൻ ടീം ഇറങ്ങുക. ഐ എസ് എല്ലിൽ ബാംഗ്ലൂരു എഫ് സി ഹൈദരാബാദ് എഫ് സി മത്സരം ഗോൾ രഹിത സമനിലയിൽ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in. വാർത്തകൾ വിരൽ തുമ്പിൽ.